ഈ വർഷം നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നവംബർ 7 ആരംഭിച്ച് നവംബർ 30 അവസാനിക്കുന്ന തരത്തിലാണ് 5 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായും ഛത്തീസ്ഗഡിൽ 2 വോട്ടെടുപ്പ് നടക്കും. ഛത്തീസ്ഗഡിൽ നവംബർ 7, 17 തീയതികളിലും മിസോറാം നവംബർ 7 മധ്യപ്രദേശിൽ 17 രാജസ്ഥാനിൽ 23 തെലങ്കാന നവംബർ 30 വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 3 5 സംസ്ഥാനങ്ങളെയും വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ABP News. പതിവുപോലെ സി വോട്ടറുമായി ചേർന്നാണ് അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസും BJP നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളായ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും സർവേ ഫലങ്ങളാണ് ഇതിൽ ശ്രദ്ധേയമായിരിക്കുന്നത്. മധ്യപ്രദേശിലാകട്ടെ കോൺഗ്രസിന് വലിയ മുൻതൂക്കമാണ് ABP സി വോട്ടർ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ പറയുന്നത്. 230 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസിന് 113 മുതൽ 125 വരെ സീറ്റുകളും BJPക്ക് 104 മുതൽ 116 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. എന്നാൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BRSഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് സർവേ അഭിപ്രായപ്പെടുന്നു. നവംബർ 30 തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ്. അധികാരം നിലനിർത്താൻ BRS വിയർക്കുമെന്നാണ് ABP സി വോട്ടർ സർവേ ഫലം പറയുന്നത്. കോൺഗ്രസ് ആണ് BRSന് കനത്ത വെല്ലുവിളി സംസ്ഥാനത്ത് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ 119 സീറ്റുകളിൽ BRSന് 43 മുതൽ 55 വരെ സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. അതേസമയം കോൺഗ്രസ് 48 മുതൽ 60 വരെ സീറ്റുകൾ നേടാനായേക്കുമെന്നാണ് പറയുന്നത്. BJPക്ക് കാര്യമായ നേട്ടം തെലങ്കാനയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും വരെ വന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിലും 5 മുതൽ 11 വരെ സീറ്റ് മാത്രമേ BJPക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. മിസോറാമിൽ തൂക്കുസഭയ്ക്കാണ് സാധ്യത എന്നാണ് സി വോട്ടർ അഭിപ്രായ സർവേ പ്രവചനം. ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടിന് 13 മുതൽ 17 വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത. കോൺഗ്രസിന് 10 മുതൽ 14 വരെയും സോറം പീപ്പിൾസ് മൂവ്മെന്റിന് 9 മുതൽ 13 വരെയും സീറ്റുകൾ ലഭിച്ചേക്കാം. മറ്റുള്ളവർക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾക്കാണ് സാധ്യത. എന്നാൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ട്. ആകെയുള്ള 90 സീറ്റുകളിൽ 45 മുതൽ 51 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ റിപ്പോർട്ട്. BJP 39 മുതൽ 45 സീറ്റുകൾ വരെ നേടുമെന്നും റിപ്പോർട്ട്. ഇതോടെ 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രവചനം.